직접으로 만드시면 책. 책. സ്ഥിക്കുന്ന ഒരു സഭയാണ് ഇവിടെ. ഡോൺ ബോസ്കോ വെണ്ണലയിൽ ഇത് ആരംഭിച്ചത് 1983 ബഹുമാനപ്പെട്ട അനിയനായ ഫാദർ ഫിലിപ്പ് തയ്യൽ അച്ഛനാണ്. അച്ഛൻ കേരളമൊട്ടാകെ വൈദികരാഗങ്ങൾ കുട്ടികളെ കണ്ടുപിടിക്കാൻ പോയപ്പോൾ കലാവാസനയുള്ള പല കുട്ടികളെയും കണ്ടു. പക്ഷെ അവർക്ക് കല വികസിപ്പിക്കാൻ ഒരു അവസരമില്ലാത്തത് കൊണ്ട് അച്ഛൻ ആ പല കുട്ടികളെയും ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നു. 1983 മുതൽ മൃദംഗം, തബല, മ്യൂസിക്, ഹാർമോണിയം, കുച്ചിപ്പടി, ഭരതനാട്യം, ഓട്ടംതുള്ളൽ, ഇതെല്ലാം അച്ഛൻ തുടങ്ങി വെച്ച സംരംഭമാണ് ഇവിടെ. അതാണ് ഇന്ന് വളർന്ന് 2012 ട്രിനിറ്റി മ്യൂസിക് കോളേജുമായിട്ടുണ്ട് ഒരു അഫിലിയേറ്റഡ് സെന്ററായി ഇന്ന് മ്യൂസിക് അക്കാഡമിയായി പരിണമിച്ച് ഇന്ന് ഏകദേശം 370 പേര് ഇവിടെ അവരുടെ കല വികസിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് സന്തോഷമായി പറയാനുള്ള ഏറ്റവും ആദ്യത്തെ ബാച്ചിലെ ഒരംഗമാണ് ഇന്ന് ട്രൂപ്പിലിരിക്കുന്ന വിൽസൺ കേക്സ്. ഫിലിപ്പച്ചന്റെ കൂടെ തുടങ്ങി വെച്ചതാണ് കീബോർഡ് പഠിക്കാനായിട്ട്. പലപ്പോഴും അനുഗ്രഹീത ഗായകനായ ആദർശിനെ പല പരിപാടികൾക്കും അക്കമ്പനി ചെയ്തിട്ടുണ്ട്. അതൊരു സന്തോഷ വാർത്തയാണ്. അപ്പൊ ഈ മ്യൂസിക് അക്കാഡമി ഇന്ന് ഇവിടെ ചുറ്റുപാടുമുള്ളതും അകലെ നിന്നുമൊക്കെ വളരെയധികം പേര് ഓരോ തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും മ്യൂസിക്കും കർണാട്ടിക്കും എല്ലാം പഠിക്കാനുള്ള ഒരു വേദിയാണ്. അതിനൊത്തിരി പ്രോത്സാഹനം നൽകുന്നതാണ് ഇന്നത്തെ നിങ്ങളുടെ ഈ സംരംഭം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ മ്യൂസിക് അക്കാഡമി കൂടുതൽ വളരാനും ഉയരുവാനും നിങ്ങളുടെ ഈ മുൻകൈ എടുത്ത് കാണിക്കുന്ന ഈ കലാപ്രകടനം ധന്യമാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒത്തിരി നന്ദിയും. അതിനോടുകൂടി ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന് ഇതിനെ അനുഗ്രഹിക്കുന്നതിനോർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെ വിശിഷ്ടാനുഭവക്ക് ബൊക്ക നൽകി ആദരിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. കാവേരി പാടാൻ കല്യാണത്തിന് കാവേരി പാടാൻ കല്യാണത്തിന് എല്ലാവരും നല്ലൊരു കയ്യിലാണ് എന്നൊക്കെ പറയും. ഇന്നുള്ള നിമിഷങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കലാകലാസ്മിക ലോകത്തിലൂടെ യാത്ര പോവുകയാണ്. യാത്രയ്ക്ക് വേണ്ട ഇന്ധനം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ്. അതെന്തായാലും കയ്യേറി എല്ലാ പാട്ടുകൾക്കും ഡാൻസുകൾക്കും ഒക്കെ ഉണ്ടാകുന്ന പ്രദേശമുണ്ട്. മനോഹരമായ ഒരു ഭക്തിഗാനത്തിലൂടെ തന്നെ ഒരു കലാ ദുരന്തം നമ്മളുടെ തുടക്കം വരികയാണ്. ആ ഭക്തിഗാനത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഗായകനെ നിറഞ്ഞൊരു കയ്യേറിയ സ്വാഗതം സ്വർഗം ആദർശ്.
ഹലോ ഹലോ ഞങ്ങളുടെ ഡോൺ ബോസ്കോ ഇവങ്ങളുടെ ഡോൺ ബോസ്കോട് എനിക്ക് വളരെ ഹൃദയം തൊട്ടുള്ള ഒരു ബന്ധമാണ്. 15 വർഷം മുന്നേ ഇവിടെ അധ്യാപകനായിരിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. 1 വർഷം 1.5 വർഷത്തോളം അന്ന് എൻ്റെ പ്രിയ സുഹൃത്തും സഹപാഠിയുമായ യാഷിൻ അന്ന് ബ്രദറായിരുന്നു. ഇന്നിപ്പോൾ ഫാദറാണ് ഇവിടെ ഇല്ല. യാഷിൻ അച്ഛൻ പ്രകാരമാണ് ഞാനിവിടെ വന്നത്. അന്ന് ജുബിനച്ഛനുണ്ട്, അന്ന് ബ്രദറായിരുന്നു, ഇപ്പോൾ ഇവിടുത്തെ പ്രധാനിയാണ്. അപ്പം അങ്ങനെ ഒരു അത്രയും ബന്ധമുള്ള ഏത് സമയത്തും ഏത് രാത്രിയും ഏത് പകലും ഒരു ശങ്കയില്ലാതെ വന്ന് കയറിപ്പോകാവുന്ന ഒരു സ്ഥാപനം, അത്രയും മുമ്പോട് ചേരുന്ന ഒരു ബന്ധമുള്ള ഒരു സ്ഥാപനവും ഇവിടുത്തെ അംഗങ്ങളും. അപ്പൊ ഞാൻ സർവസന്നെ വിചാരിച്ചുകൊണ്ട് ഒരു പ്രത്യാനം പാടുകയാണ്. സത്യം പറഞ്ഞ പാടില്ല, സത്യം പറയാനുള്ള കാര്യം പറഞ്ഞ നല്ല പനിയും നല്ല ചുമയും ഡോളോലാണ് നിൽക്കുന്നത്. അപ്പോൾ നിർഭാഗ്യവശാൽ അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ആയിപ്പോയി. എന്നാലും ഈ മ്യൂസിക്കിൻ്റെ ഒരു അന്തരീക്ഷമുള്ള ഈ ഡോൺ ബോസ്കോയിൽ, ഈ അന്തരീക്ഷത്തിൽ തന്നെ മ്യൂസിക്കുണ്ട്. അത്രയും തിരക്കിൽ ഗേറ്റ് കടന്നിങ്ങോട്ട് കയറിയാൽ ശാന്തമാണ്, മനസ്സ് ശാന്തമാണ്. അത്രയും ഒരു സന്തോഷവും നന്മയും ഉള്ള ഒരു സ്ഥാപനമാണ് വെണ്ണല ഡോൺ ബോസ്കോ. അപ്പോൾ ഞാൻ പാട്ടിലേക്ക് കടക്കുകയാണ്. Sundanayo vendu na prutha
I'm going to go to the hospital.
എന്താണോ മിത്തോ ഇവിടെ പേരമോട്ടില്ല നമ്മളെല്ലാവരും ഹൃദയ ആഗ്രഹം നല്ല നല്ല സിനിമാ ഗാനങ്ങൾ അതുപോലെ തന്നെ രണ്ട് കളികളും സ്വീകരിക്കുന്ന പാരമ്പര്യമുണ്ടോ നമ്മുടെ മലയാളികൾക്ക്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിനയപരമായ ഒരു മലയാള ഗാനമാണ് നടത്തുക. പഴയകാലത്ത് ഒരുപാട് മലയാള സിനിമകളുണ്ട്. അതിലെ സിനിമകൾ പോലെ തന്നെ അതിലെ എല്ലാ ഗാനങ്ങളും വളരെ പ്രിയപ്പെട്ടതാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഗാനമുണ്ടായി. കാവേരി പാടാമിനി എന്ന് തുടങ്ങുന്ന ഒരു ക്ലാസിക്കൽ ഗാനമാണ് ഈ ഗാനങ്ങളിലൂടെ പ്രിയപ്പെട്ട ഗായകൻ ആകാശ് മെരുവു ആലവൻ. Thank you.
മലയാളം പാട്ടുകളാണ്. മലയാളം പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഭൂരിഭാഗം പ്രേക്ഷകർക്ക് അന്യഭാഷാ ഗാനങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ടാവും. അത്തരത്തിലുള്ള പ്രേക്ഷകരുടെ ഒരാളും അടുത്തൊരു തമിഴ് ഗാനം കേൾക്കുന്ന എത്ര പേർക്ക് ആഗ്രഹമാണ്? നമുക്ക് കയ്യിൽ പോകണം. എല്ലാവർക്കും ആഗ്രഹമാണ്. നിങ്ങളുടെ ആഗ്രഹമൊക്കെ മാറ്റിച്ചിട്ടുണ്ട്. അടുത്ത് മലയാളത്തിൽ വളരെ കണ്ടാണ് തമിഴ് ചിത്രത്തിൽ നിന്ന് ഒരു മനോഹരമായ ഗാനമാണ് കല്യാണ തേമില്ല പെട്ടെന്നാണ് ഈ ഗാനം. നമ്മളെ പ്രഭാകർ ആദർശം ആദർശത്തോടൊപ്പം തന്നെ ഒരു അനുഗ്രഹീത ഗായക കൂടി വേദിയിൽ എത്തുകയാണ്. നിറഞ്ഞൊരു കയ്യിൽ കൊടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പ്ലീസ് വെൽക്കം ശ്രുതി ബെന്നി. I'm
നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷിതരും കാത്തിരിക്കുന്ന രണ്ട് താര നക്ഷത്രങ്ങൾ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ടി വി കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ നൃത്തങ്ങൾ കാണുമ്പോൾ നിങ്ങളാണ്. അപ്പോൾ അധികം നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല. വളരെ തിരക്കുകളുണ്ടായിട്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ രണ്ട് താരങ്ങളെ നിറഞ്ഞ കൈയുടെ കൊടുത്ത് കൈകളിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം കലാഭവൻ ഷാജി ആൻഡ് രമേശ് പിഷാരടി. എല്ലാവർക്കും നമസ്കാരം. ചെറിയ ഒരു മഴയുണ്ടല്ലേ, കുഴപ്പമില്ല, ഇപ്പം മാറും. കാരണം ഇതൊരുപാട് നന്മയുള്ള ഒരു പ്രോഗ്രാമാണ്. കാരണം നമ്മുടെ സ്വന്തം ബാബു ചേച്ചിയുടെ ഒരു പുതിയ ഒരു സംരംഭത്തിന്റെ തുടക്കമാണ് ബാബു ചേച്ചിയും മകനും കൂടിയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തലശ്ശമില്ലാന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ മഴ ഇല്ലാത്തതിന്റെ ഔഷധിയാണെന്ന് പറയും, അങ്ങനെ പറയും. സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം രാത്രി ഒരു മഴ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. അതെ, അത് ഇൻകേസ് ഈ മഴ വന്ന് നമുക്ക് കുറച്ചേരം നിർത്തി വെക്കേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല. നല്ല തുടക്കത്തിന് വേണ്ടി ദൈവം തന്ന ഒരു മഴയായിട്ട് ആലോചിച്ച് ഞാൻ കണ്ടാൽ മതി. അപ്പൊ എന്തായാലും ഇപ്പം ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമയുടെ ലൊക്കേഷൻ ആയിരുന്നു ട്രിവാൻഡ്രത്ത്. ആ സിനിമയുടെ ലൊക്കേഷൻ രണ്ടുപേരും കൂടെ ഒന്നിച്ച് സിനിമയിൽ അഭിനയിക്കുമായിരുന്നു. ഞാൻ മാത്രം ഇതിനകത്ത് പെട്ട ആളേ ഉള്ളൂ.
അപ്പൊ ഉഷാർ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ ഉഷാറിന്റെ ഒരു ട്രൂപ്പ് തുടങ്ങുകയാണ്, ഈ സിനിമ കൊണ്ട് മാത്രമൊന്നും പറ്റും തോന്നണില്ല, ഒരു ട്രൂപ്പും കൂടെ ഇട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും സിനിമയുടെ ലൊക്കേഷൻ തീരുമാനിക്കുന്നേ, സിനിമയില്ല പരിപാടി ഇല്ലാണ്ട് വീട്ടിരിക്ക ഞാൻ. ആ എന്നോട് പറയാ സിനിമ കൊണ്ട് ഇറക്കുകയല്ല വന്നോന്ന്, കുഴപ്പമില്ല ഇപ്പൊ ലൊക്കേഷനിലായിരുന്നു പറഞ്ഞപ്പോഴാണ് പറയാറ്. അപ്പൊ അത് എനിക്ക് സന്തോഷം എന്നുള്ളൊരു കാരണം അതിനകത്ത് വളരെ ഞാൻ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നൊരു സിനിമയാണ്, അതുകൊണ്ട് തന്നെ ആ സിനിമയെ പറ്റി ഒരു പ്രൊമോഷൻ കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി പറയുന്നതെന്ന് വെച്ചോ, സി എ ഡി രാമചന്ദ്രൻ റിട്ടയർഡ് എസ് എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പൊ അതിനകത്ത് വളരെ പ്രാധാന്യമുള്ള എന്നാൽ വളരെ ചെറിയ എന്താണ് രണ്ടോ മൂന്നോ സീരിയൽ വരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു വളരെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റ് വന്ന നന്നാക്കി കിട്ടുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ദിവസം കാണുന്ന ലൊക്കേഷനിൽ ചെല്ലുമ്പോഴാണ് തരവ് ചേച്ചി അവിടെ ഇരിക്കുന്നത്. ഞാൻ ഏഴ് തുണി ചേച്ചിനെ കെട്ടി അങ്ങ് വിളിച്ചു, കാരണം നമുക്ക് സന്തോഷം, കാരണം ചേച്ചി അത് ഇമ്പ്രൂവായിട്ട് ചെയ്യുന്ന കാര്യം നമുക്കറിയാം. അപ്പം ഞാൻ ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചി, അമ്മേന്റെ സന്തോഷം എന്ന് പറഞ്ഞു. അതിനാണ് ചേച്ചി ഇങ്ങനെ ഒരു നല്ല കാര്യം കൂടെ ഉണ്ടോ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഇങ്ങനെ ഞാനും മോനോട് ഇങ്ങനെ ഒരു ട്രൂപ്പ് ഞങ്ങൾ തുടങ്ങുകയാണ്, അപ്പൊ എന്തെങ്കിലും ആഘോഷം ഉണ്ടെന്ന് തീർച്ചയായിട്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി ഒരു നിമിഷമില്ല, ഞാൻ എന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞു. ദൈവ അനുഗ്രഹിയായിട്ട് ചേച്ചി എല്ലാം ഗംഭീരമായിട്ട് നോട്ടെ, എല്ലാവിധ ആശംസകളും നേർന്നു ഗംഭീരമായി കേട്ടെ. ഞാനും ഈ പറഞ്ഞ പോലെ പോലെ ചേച്ചി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ട്രൂപ്പിന്റെ തുടക്കത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, ഞങ്ങൾ കുറച്ചുനേരം സംസാരിച്ചു. ചേച്ചിയൊക്കെ വേദിയിൽ നിന്നും വന്നിട്ടുള്ള ഒരാളാണ്, അതിപ്പം നമ്മളോട് ഒരു ബഹുവാക്കിന് സിനിമ എന്നൊക്കെ പറയുമെങ്കിലും സ്റ്റേജിൽ നിന്ന് വന്ന ഒരാൾക്ക് എപ്പോഴും എന്തെല്ലാം കഴിഞ്ഞാലും അവസാനം ഒരു സ്റ്റേജും പരിപാടികളോടെ കൂടെ ഒരു വല്ലാത്തൊരു മമതയും സ്നേഹവും ഒക്കെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. അങ്ങനെയാണ് ചേച്ചിയും ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് വരുന്നത്. അപ്പം മകൻ ഗംഭീരമായിട്ട് പാടുന്നു. അപ്പം വീട്ടിലൊരു വലിയ ഒരു മെഗാഷോയ്ക്ക് ഉള്ള ആള് വീട്ടിൽ തന്നെ ഉണ്ട്. നമ്മളൊക്കെ പരിപാടി നടത്തിയാലെ പുറത്തുനിന്ന് ആളെ വിളിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ പോകുന്ന ചേച്ചി ഉണ്ട്, മോനുണ്ട്, സംഘങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോ നമ്മൾ വീണ്ടും മനുഷ്യനിങ്ങനെ ഒത്തുകൂടുന്ന ദിവസങ്ങളും സമയങ്ങളും ഒക്കെ കൂടിക്കൂടി വരികയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഗാനമേളയും ഇതുപോലുള്ള കലാപരിപാടിയൊക്കെ കൂടുതലും മനുഷ്യന് സന്തോഷമുള്ള സ്ഥലങ്ങളിൽ പ്രസന്റ് ആകുന്ന ഇനങ്ങളാണ്. മനുഷ്യന് സന്തോഷം വരുമ്പോഴാണ് ഇതെല്ലാം ചെയ്യുന്നത്. കല ഉണ്ടായതിനെ കുറിച്ച് തന്നെ ആദ്യം ഒരു പഠനം നടത്തിയപ്പോൾ ഈ മനുഷ്യൻ സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പല ഈണത്തിലും താളത്തിലും ഡാൻസ് കളിച്ചു പാട്ടുപാടിയിട്ടൊക്കെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതൊരു പുതിയ പ്രസ്ഥാനമായി ഇന്ന് ആരംഭിക്കുമ്പം ഒരുപാട് വേദികളിലൂടെ ഒരുപാട് പരിപാടികളിലൂടെ ഒക്കെ ജനങ്ങളെ സന്തോഷിപ്പിക്കാനും ആ സന്തോഷിപ്പിക്കലിലൂടെ നമ്മൾ എന്തുദ്ദേശത്തോടു കൂടിയാണോ ഇത്തരത്തിലൊരു ട്രൂപ്പിലേക്ക് എത്തിയിരിക്കുന്നത്, അത് അതിന്റെ ഗംഭീര വിജയത്തിലേക്ക് എത്തട്ടെ എന്നും ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇടയ്ക്ക് ഷാൻ ചേട്ടൻ ഞാനൊക്കെ ചിലപ്പം ട്രൂപ്പിൽ ഇവര് വിളിച്ച പോകുന്നതായിരിക്കും അല്ലെ? തീർച്ചയായും, സംശയമില്ല, ഗൗരവമായിട്ട് വിളിച്ചോ. അല്ലേ, ഇനി എല്ലാ ദിവസവും ഫ്രീ ആയിട്ട് വിളിക്കൂ. എല്ലാ ദിവസവും ഫ്രീ ആയിട്ട് വിളിക്കും, രണ്ടോ മൂന്നോ തവണ ഫ്രീ ഫ്രീ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതായിട്ട് വിളിക്കും, സമയത്തിരിക്കും അല്ലെ. എല്ലാ നമുക്കും പോളി ചേച്ചിനെ ഇടയ്ക്ക് നമ്മുടെ വലിയ പരിപാടിക്കൊക്കെ വിളിച്ച് ആയിക്കോട്ടെ അല്ലെ. അപ്പൊ ചേച്ചി ഒരിക്കൽ കൂടി വളരെ നന്ദി ഈ പരിപാടിക്ക് വിളിച്ചതിന്. എല്ലാ ഭാഗങ്ങളും അതായത് ആത്മാർത്ഥമായിട്ട്എന്തെങ്കിലും പെർഫോമൻസ് കാണുന്നത് ഞങ്ങൾ അവരുടെ ചെറിയ എന്തെങ്കിലും ആയിരിക്കണം, കാരണം അത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ മിസ്സായി പോകും. ആവശ്യപ്രകാരം സ്വാതന്ത്ര്യത്തിന്റെ ഒരു സെമി ക്ലാസിക്കൽ ഗാനം ഇവിടെ ഉണ്ടായിരിക്കുന്നു. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും പൊട്ടിച്ചിരിപ്പിക്കാൻ പുതിയ നമ്പറുകളുമായി രമേശ് മിശാരടി നിങ്ങൾ ചുമ്മാ വരണ പിള്ളേരെ ആവശ്യം പുതിയ നമ്പറൊന്നും ഇല്ല.
ഞങ്ങള് സാജോൻ ചേട്ടൻ പാട്ട് പാടും, അതിൽ ഇടപെടാം. അല്ല ആദ്യം നിന്റെ തമാശ, അത് കഴിഞ്ഞ എന്റെ മെലഡി. ഞാൻ റെഡി ആയിട്ടാ വന്നിരിക്കുന്നേ. അല്ല ഞാൻ തമാശ പറയണ്ട, നിങ്ങൾ മെലഡി പാടുമ്പോ തമാശ ആയിക്കോളൂ. ഇടയ്ക്കൊക്കെ ഞാൻ എവിടെയെങ്കിലും കേറാൻ ചേട്ടാ, മെലഡിയിൽ ഞാനൊന്ന് കേറട്ടെ. ഞാൻ ഇതുവരെ മെലഡി പാടിയിട്ടില്ല. ഞങ്ങളുടെ പാട്ടല്ലാട്ടോ ഈ ട്രൂപ്പിന്റെ യഥാർത്ഥ പരിപാടി. ഇനി ഇത് കണ്ടിട്ട് ബുക്ക് ചെയ്യാൻ വന്നവരാരും ഇതെല്ലാം സ്റ്റേജിൽ ഉണ്ടാവും എന്നോർത്ത് വേണ്ടെന്ന് വെക്കരുത്. ഞങ്ങൾ അറിയുന്ന ആൾക്കാരല്ല, പാട്ടറിയുന്ന ആൾക്കാരല്ല, ഒരു കോമഡിക്ക് വേണ്ടി പാടുന്നേ ഉള്ളൂ. ഇതൊരു ശ്രമമാണ് കേട്ടോ, എല്ലാരും ഒന്ന് കൂടെ നിന്നേക്കണേ. ഓക്കെ ഞാൻ പാടും കേട്ടോ, ഞാൻ പാടും കൂടെ. നീ കൂടെ പാടുവോ? അപ്പൊ പിന്നെ ഓക്കെ. ആ Thank you.
താങ്ക് യു. അപ്പൊ എല്ലാം അറിഞ്ഞിരുന്നില്ല ദേവി കടാക്ഷം ഇത്രയുണ്ടെന്നും ആരും പറഞ്ഞില്ല, ഉപദ്രവമുണ്ടെന്ന് അറിഞ്ഞില്ല. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേട്ടാ, എല്ലാവർക്കും താങ്ക് യു, കാണാം അപ്പൊ. ഓക്കെ, താങ്ക് യു. സംഗീതം എന്ന മത്സരം ഏതിലൂടെയാണ് വരുന്നിരുന്നെങ്കിലേ എല്ലാവരും ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നൃത്തമാണ്, ഒരു ഡാൻസ് പെർഫോമൻസ് എന്ന രീതിയിലാണ്. അതിനകത്ത് ഒരുപാട് ചാനലുകളുടെ ശ്രദ്ധേയരായ കലാകാരന്മാരാണ് നിങ്ങളുടെ അവതരിപ്പിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു ഡാൻസ് പെർഫോമൻസിലേക്ക് എവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Thank you.
സംഗീതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. നേരത്തെ ലാലേട്ടന്റെ ഫാൻസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്, അവരുടെ കൈവരിച്ചു നമുക്ക് ഫാൻസ് ഉണ്ട്, അവിടെ ഓക്കെ. മലയാള സിനിമ എന്ന് പറയുന്ന പത്തനാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ വന്നത്. എത്രയെത്ര പുതുമുഖങ്ങൾ വന്നാലും ഇന്നും തിളങ്ങി നിൽക്കുന്ന മലയാളത്തിന്റെ അഭിമാനങ്ങളായ താരങ്ങൾ. അതായത് അടുത്ത മമ്മൂട്ടി അഭിനയിച്ച പഴയകാലത്ത് വളരെ സുപ്രീതമായ ആയിരത്തറ എന്ന മലയാള ചിത്രത്തിലുള്ള ഒരു മനോഹരമായ ഗാനമാണ് ഈ കാലം. നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ആദർശ് ആലപിക്കുമ്പോൾ കൂടെ ആലപിക്കുന്ന ഗായിക വരികയാണ്. ആ ഗായികയെ കുറിച്ച് പറയുമ്പോൾ ആ ഗായികയുടെ പാരൻസ് ഇവിടെയുണ്ട്, അവരെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഷോകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മളെ തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു ശബ്ദമാധുര്യമാണ്. ഒരുപാട് മലയാള ഗാനങ്ങൾ മലയാളികൾക്കായിട്ട് ഇന്നും ഇന്നും ഒരുപാട് വേദികളിലൂടെ നല്ല നല്ല മെലഡി ഗാനങ്ങൾ മലയാളികൾക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്ന ബന്ധു ചേച്ചിയുടെയും നമ്മുടെ പ്രിയപ്പെട്ട മകൾ കൃഷ്ണപ്രിയ എന്ന് വരുന്നത് നിറഞ്ഞൊരു കയ്യിൽ കൊടുത്ത് എഴുതുന്നത് സ്വാഗതം ചെയ്യാൻ നമുക്ക് ഈ ഒരു മലയാള ഗാനത്തിന് വേണ്ടി. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. Thank you.
വ്യത്യസ്തമായ ഒരു മലയാള ഗാനമാണ് കാലഫാനി എന്ന ചിത്രത്തിൽ നിന്ന് ഒരു മനോഹരമായ ഗാനമാണ്. ഈ ഗാനം ആലപിക്കാനായിട്ട് എപ്പോഴും ഇവിടുത്തെ ഒരു സ്ഥാപനത്തിലെ സ്റ്റുഡൻസ് ആയിട്ടുള്ള കൊച്ചു മിടുക്കന്മാരും മെഡിക്കലാണ്. ഒരു ആദർശിന്റെ സ്റ്റുഡന്റ് ആണ്. വേറൊരു കൈയടി കൊടുക്കുന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കാലഫാനി എന്ന ചിത്രത്തില് സാധാരണയായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ് അവർ പാടാനായിട്ട് പോകുന്നത്. എല്ലാവരും ചിതർത്തി കഴിഞ്ഞ പ്രമുഖരൊന്ന് പരിചയപ്പെടണം. എല്ലാവർക്കും നല്ലൊരു കൈയടി കൊടുക്കും കേട്ടോ. ഇവിടുന്ന് പരിചയപ്പെടാം. എന്റെ മോളുടെ പേരെന്താ? കൃഷ്ണപ്രിയ. മോളുടെ പേരെന്താ? ശ്രദ്ധ. നല്ല പേരാണ്. എന്റെ പേരെന്താ? ജോഹാൻ. ജൂഡ് സെബാസ്റ്റ്യൻ. കൈയടി കൊടുക്കും കേട്ടോ. അവര് പാടാൻ വേണ്ടി വേവിന് വരുമ്പോ ഒരു എനർജിക്ക് വേണ്ടിട്ട് നമ്മൾ എല്ലാവരും കൈയടി കൊടുക്കണം. അതുകൊണ്ട് പേരെന്താ? കുട്ടികൾ മാത്രമല്ല ടീച്ചർമാരുണ്ടല്ലോ പാടാനായിട്ട്. അമ്മമാരാണോ? ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി പാട്ട് അടിച്ചു പിടിക്കുക. അപ്പൊ അമ്മമാരും കുട്ടികളും ചേർന്നാണ് ഈ പാട്ട് പാടാൻ പോകുന്നത്. നല്ലൊരു കൈയടി കൊടുക്കേ. താങ്ക് യു. ഈ പാട്ടിലേക്ക് ഏതായാലും സ്വാഗതം ചെയ്യുന്നു. ശരി.
Hello. 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 I'm going to go to the hospital.
Thank you very much.
താലപ്പാടി എന്ന സൂപ്പറിന്റെ മലയാള ചിത്രത്തിലെ അവരുടെ ഗാനമാണ് നമ്മൾ കേട്ടത്. ഈ ഗാനം നമ്മൾ കേൾക്കാനായിട്ട് വളരെ ഇമ്പമുള്ള ഒരു ഗാനമാണ്, പക്ഷെ പാടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഗാനമാണ്. കാരണം ആദർശിന്റെ സ്റ്റുഡൻസ് അടിപൊളിയാണ് എന്തായാലും അല്ലെ, എല്ലാവരും വളരെ ഭംഗിയായിട്ട് പാടി, പ്രത്യേകിച്ച് അവർ പാടിയത് മഴയത്ത് നിന്നാണ് സിനിമ കൂടി ഓർക്കുന്നത്. കാരണം അവരുടെ നന്നായിട്ട് തന്നെ പാടിയതുള്ളതാണ്. വെറഞ്ഞൊരു കയ്യടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൊടുക്കാം. അവരുടെ ആ ഒരു ശ്രമം വിജയിച്ചിരിക്കുകയാണ്. അപ്പോ ഗുരുനാഥൻ ആദർശിന് തന്നെയാണ് അതിന്റെ ഒരു ക്രെഡിറ്റ്. അപ്പൊ അടുത്തത് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സെമി ക്ലാസിക്കൽ ഗാനമാണ്, ലാലേട്ടൻ നായകനായി അഭിനയിച്ച വളരെ സൂപ്പർഹിറ്റായ, സംഗീതത്തിനും നൃത്തത്തിനും വളരെ പ്രാധാന്യമുള്ള കമലദളം എന്ന സൂപ്പർഹിറ്റ് മലയാള സിനിമ. അതില് ഡാൻസ് കളിച്ച ലാലേട്ടൻ നമ്മളെ ഞെട്ടിച്ച ഒരു സിനിമയാണ് അല്ലെ. ഈ സിനിമയിലെ ഒരു ക്ലാസിക്കൽ ഗാനം ആദർശി വേദിയിൽ പാടുമ്പോ ആ പാട്ടിനൊപ്പം ഒരു ക്ലാസിക്കൽ ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരു ഡാൻസർ കൂടി വേദിയിലേക്ക് വരികയാണ്. അപ്പോ പാട്ടും ഡാൻസും കൂടി ഒരുമിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങളുടെ ഏവരുടെയും നിറഞ്ഞ ഒരു കയ്യേറി കൊടുത്തുകൊണ്ടായ ഒരു കലാകാരിയെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഈ ഒരു ഗാനത്തിനൊപ്പം. പ്ലീസ് വെൽക്കം ശ്രീലക്ഷ്മി ശങ്കർ. ഒരു നല്ല കയ്യടി കൊടുത്ത് എല്ലാവരും ചേർന്ന് ഓക്കെ താങ്ക് യു. സ്വസ്തി സ്വസ്തി സൂര്യചന്ദ്രന്മാർക്കിരിത്തിണനാകുമെൻ രാണ സാമ്രാജ്യമേ ദേവരുകളെ മാമുറി മാറി സ്നേഹതാരങ്ങളെ സ്വപ്നങ്ങളെ പൂക്കളെ വിടയാകുമേ സ്വസ്തി സ്വസ്തി സ്വസ്തി. ചേരാതി രാജകളയുടെ സ്വസ്തി സ്വസ്തി സ്വസ്തി. എന്നും
Swasti. Thank you. ഇത് രണ്ടുപേരും പോകല്ലോ നമുക്ക് വളരെയധികം എന്താ പറയാ അംഗീകാരം രണ്ടുപേരും നമ്മൾ സിനിമയിൽ ലാലേട്ടൻ പാടുന്നത് മോനിഷയും പാർവതിയൊക്കെ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് സിനിമയിലാണ്, പക്ഷെ ലൈവായിട്ട് ഡാൻസ് കളിക്കുക അതോ പാടുക? വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. അത് മാത്രം ഇതോടൊപ്പം ഈ പാട്ടിനൊപ്പം റെക്കോർഡാണെങ്കിൽ കുഴപ്പമില്ല, ലൈവായിട്ട് പാടുമ്പോൾ ഡാൻസ് കളിക്കാൻ അതിലേറെ ബുദ്ധിമുട്ടാണ്. ഇത് രണ്ടും സിമ്പിളായിട്ട് ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുകയാണ്. അത് വലിയൊരു കാര്യമാണ്. എന്തായാലും
അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞെട്ടിച്ചു കളഞ്ഞു രണ്ടുപേരും. നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. മഴയത്തൊക്കെ, മഴയും നമുക്കൊരു പ്രശ്നമല്ല. കാരണം അത്രയും വലിയൊരു കലാരൂപമാണ് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് തന്നത്. അതുപോലെ എടുത്ത് പറയാതിരിക്കാൻ വയ്യട്ടോ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓർക്കസ്ട്ര കലാകാരന്മാർക്കും കൂടി നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കണം. കാരണം ഈ ഒരു സംഗീതം പാടുമ്പോൾ അതിനൊപ്പിച്ച് ഒരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇവര് ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ടില്ല അല്ലെ, ഇവിടെ വന്നപ്പോ പെട്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പോ ഈ കലാകാരന്മാര് ഇന്ന് കേരളത്തിൽ ഒട്ടേറെ തിരക്കുകളുള്ള, എനിക്കറിയാം, ഇവരെല്ലാവരും അറിയാം. കാരണം ഞങ്ങൾക്ക് ഇടയ്ക്ക് വേദികളിൽ കൂടുന്നതാണ്. നമ്മൾ കാണുന്ന ഒരുപാട് അവാർഡ് നൈറ്റുകളിലൂടെയും ചാനൽ റിയാലിറ്റി ഷോകളിലൂടെ ഒക്കെ ഇന്ന് ഒരുപാട് തിരക്കുകളുള്ള ഓർക്കസ്ട്ര കലാകാരന്മാരാണ് നമ്മൾക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. നല്ലൊരു കയ്യടി അവർക്ക് നമുക്ക് കൊടുക്കാം. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അടുത്തത് വളരെ വ്യത്യസ്തമായ ഒരു കലാരൂപമാണ് ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ വേദിയിലേക്ക് മറ്റൊരു കലാകാരനെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം മിസ്റ്റർ മുരളി മോഹൻ. അദ്ദേഹം ഒരു പുല്ലാങ്കുഴൽ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം പുല്ലാങ്കുഴലിലൂടെ പഴയ കാലത്ത് വളരെ സൂപ്പർഹിറ്റായ അല്ലിയാമ്പൽ കടവിലും തുടങ്ങുന്ന നമ്മുടെ എല്ലാവരുടെയും ആ പ്രിയപ്പെട്ട ഗാനം പുല്ലാങ്കുഴലിലൂടെ വായിച്ച് കേൾപ്പിക്കുകയാണ്. അദ്ദേഹത്തെ നിറഞ്ഞൊരു കയ്യടി കൊടുത്ത് വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഈ വേദിയിൽ ഉണ്ട്. അദ്ദേഹത്തെ കൂടി ഈ ഒരു നോക്കിയാണ് നല്ല ഒരു പാട്ടിലേക്ക് പുല്ലാങ്കുഴൽ സംഗീതത്തിലേക്ക് എവിടെയും മനസ്സിലാക്കാൻ സ്വാഗതം ചെയ്യുന്നു. Thank you.
നിങ്ങളുടെ ഒരു ഗാനത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. വേറെ ഗാനമൊക്കെ ഇവിടെ പാടുന്നത് എന്നത് അനുഗ്രഹമാണ്. കാരണം ഈ പാട്ടുകൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ രണ്ട് കഴിവുകളൊക്കെ സ്വീകരിച്ച ഒരു ഗാനമാണ്. ഈ ഗാനം സംഗീതം നിർവഹിച്ചിരിക്കുന്ന ജോബ് മാസ്റ്ററാണ്, പ്രശസ്തനായ സംഗീത സംവിധായകൻ. ജോബ് മാസ്റ്റർ ആദ്യ കാലഘട്ടത്തിലെ ഈ ഒരു സ്ഥാപനത്തിലെ അധ്യാപകനാണ് എന്നുള്ള കാര്യം കൂടി എല്ലാവരും അറിയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഏതൊരു പുല്ലാങ്കുളം സംഗീതം ഇപ്പോൾ ഏതൊരു Thank you.
താങ്ക് യു വെരി മച്ച്. എന്തായാലും മനോഹരമായ തമിഴ് ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ മഴയൊന്നും ഒരു പ്രശ്നമല്ല, നമ്മുടെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് വെക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രോത്സാഹനത്തിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്തത് ഒരു വ്യത്യസ്തമായ ഒരു സിനിമാറ്റിക് ഡാൻസ് പെർഫോമൻസ് ആണ് വേദിയിൽ വരാൻ പോകുന്നത്. ഈ ഡാൻസ് കളിക്കുന്നത് തന്നെ ഇവിടുത്തെ മിടുക്കന്മാരാണ്. അതിൽ ഒരാള് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പൗളി ചേച്ചിയുടെ ഒരു കൊച്ചുമോനാണ്, നമ്മുടെ ആദർശന്റെ ചേട്ടന്റെ മകൻ ഹാരിഷും സംഘമാണ് അടുത്തത് വേദിയിൽ ഒരു തകർപ്പൻ ഡാൻസ് പെർഫോമൻസുമായിട്ട് എത്താൻ പോകുന്ന. നിറഞ്ഞൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ആ കലാകാരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ഹാരിഷ്. ഇതാണ് പൗളി ചേച്ചിയുടെ കൊച്ചുമകൻ ഹാരിഷ്. ഹാരിഷ് ഏത് ഡാൻസ് കളിക്കാൻ പോകുന്നത്? എന്താ ബോയ്സ് എന്ന പാട്ട് ആണ്. തമിഴും മലയാളവും ഒക്കെയുള്ള ഒരു അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ തീരുന്ന തരുന്ന അവതരിപ്പിക്കുന്ന ഒരു തകർപ്പം സിനിമാറ്റിക് ഡാൻസിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ
താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, ഫിഷാരടി പറഞ്ഞ പോലെ, ഫിഷാരടി പറഞ്ഞ കാര്യം കറക്റ്റാണ്. കാരണം ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ പുറത്തുനിന്ന് അധികം ആൾക്കാരെ വിളിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും ഇവരുടെ കുടുംബത്തിൽ തന്നെയുണ്ട്. പാട്ടും ഡാൻസും അഭിനയമൊക്കെ ഒരു കലാകുടുംബമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു കൊച്ചു മിടുക്കന്മാർക്ക് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് അടുത്തത് നമ്മളിപ്പോ നേരത്തെ മലയാള ഗാനങ്ങൾ കേട്ടു, തമിഴ് ഗാനങ്ങൾ കേട്ടു, അടുത്തത് ഒരു ഹിന്ദി ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. ഈ രണ്ട് ഗാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഹിന്ദി ഗാനം കേൾക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ ആഗ്രഹമുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു മനോഹരമായ ഹിന്ദി ഗാനവുമായി നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ആദർശും ഗായിക കൃഷ്ണപ്രിയയും വേദിയിലേക്ക് എത്തുകയാണ്. മനോഹരമായ ഒരു ഹിന്ദി ഗാനത്തിലേക്ക് ഏവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഗാനം എനിക്കൊരു പരീക്ഷണമാണ്, പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ്. അത് നമ്മുടെ കൃഷ്ണപ്രിയരെ കൊണ്ട് പാടിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ പാട്ട് സെലക്ട് ചെയ്തതാണ്. ഓക്കെ, हम तुमसे हुआ है प्यार क्या करें, हम तुमसे हुआ है प्यार क्या करें, आप ये बताइए हम क्या करें, आपसे जीने आपसे राये हम सदा चले क्यों न मरे, आपसे भी हंसी है आपकी ये अदाएं, हम सदा पे क्यों ना मरे, हम तुमसे हुआ है प्यार हम क्या करें, आप ये बताइए हम क्या करें, देखा करे बैठी रहे हो आंखों में, खुश में जाने मन जाने जाना छोड़ भी
ہم تم سے ہوا ہے پیار ہم کیا کریں آپ ہی بتائیے ہم کیا کریں بےچینیاں اب دوریا ہے مشکل بڑی چیپیاں پر دیسیا آپ سے آرزو ہے آپ سے زندگی ہے آپ کے بنا کیسے رہے ہمیں تم سے ہوا ہے پیار ہم کیا کریں آپ ہی بتائیں ہم کیا کریں ہمیں تم سے ہوا ہے پیار ہم کیا کریں آپ ہی بتائیے ہم کیا کریں വേദിയിൽ മനോഹരമായ ഒരു വൺ മാൻ ഷോ മിമിക്രിയാണ്. നിരവധി സ്റ്റേജ് ഷോകളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ശ്രദ്ധേയനായ, ഈ അടുത്ത കാലത്ത് റിലീസായ വെടികെട്ട് എന്ന ചിത്രത്തിലൂടെയും കോമഡി ഉത്സവം അങ്ങനെ നിരവധി ചാനലിലൂടെ എല്ലാം ശ്രദ്ധേയനായിട്ടുള്ള അനുഗ്രഹീത കലാകാരൻ അബീഷ് ആന്റണി ഇവിടുത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവതാരകനാണ്. വളരെ അഭിമാനത്തോടെയും സ്നേഹത്തോടുകൂടിയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അബീഷ് ആന്റണി. Thank you.
ഇവിടെ വരെ ഒരു പാട്ട് പാടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നല്ലൊരു കൈയടി തരാം. എനിക്ക് തോന്നുന്നത് എന്നെ പാടി ഇപ്പോഴാണ് ഏറ്റവും നന്നായിട്ട് ചേട്ടന്റെ ശബ്ദം. എന്ത് പണിയാണിത്? അഞ്ചു മിനിറ്റ് ജോലിക്ക് ഇത്ര പണിക്കുന്ന പറയാന്ന് പറഞ്ഞു പോയാണ്. അപ്പൊ ആരെല്ലാം പിള്ളെടുക്കാനായിട്ട് രണ്ടാമത്തെ പണി കിടപ്പിച്ച് അതിനൊക്കെ ഞാൻ രണ്ടരച്ച് പറഞ്ഞപ്പോ എന്റെ രണ്ട് കണ്ണിലൂടെ അച്ഛനച്ച് ഈശ്വര പൈപ്പിനൊക്കെ വിളഞ്ഞിരുന്നോ ട്രൈ അടിക്കണോ ഇന്ന് എല്ലാവരും കുളിക്കുന്ന ദിവസമല്ല. എടാ വിഷ നന്നായിരുന്നുട്ടാ, തമാശ ഒന്നുമില്ല, നന്നായിട്ട് നീ നന്നാവുണ്ടറാ. ചൈനക്കാരൻ കൊണ്ടുവന്ന കൊറോണ നിനക്കെന്തെങ്കിലും ചൈനക്കാരനെ കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ? കൊറോണ എന്ന മഹാമാരി ഈ നാട് വിട്ടു പോയിരിക്കുന്നു, ഇതെന്റെ വാക്ക്. ബാഹുബലിയുടെ ഈ സ്ക്രിപ്റ്റ് ആരാണ് എഴുതിയിരിക്കുന്നത്? ഓയ്യോ, ഇതുപോലെ സീൻസുമായിട്ട് ഇത്രയും മാച്ച് ചെയ്യുന്ന ഡയലോഗ്സ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, സൂപ്പർ, അസാധ്യമായിരിക്കും. നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയില് താരവിളയാട്ടത്തിൽ ഒരുപാട് പേര് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും മിടുക്കന്മാർ തന്നെയാണ്, ആരും മോശക്കാരല്ല, ഒന്നിനൊന്നിനെ വെച്ചായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ പെർഫോമൻസ് എല്ലാത്തിനും മേളാണ്. കറങ്കോട്ടയാണ് ഞങ്ങളുടെ നാടാണത്. ഇവിടെ നാട് തന്നെ ചെക്കോലാണ് വിളിക്കണം, ഫോൺ എടുക്കണ്ടായി, പക്ഷെ എടുത്തില്ല. ബാടിയേ ചിത്തൂന് എന്താണ് പ്രാന്തായ? അവൻ വള്ളോടത്ത് കറങ്കോട്ടൊക്കെ കൊണ്ടായിരുന്നാ ഇടയിൽ താമന എന്തിന്റെ സൂക്കേടാ? എനിക്ക് തല്ലുകൊള്ളാൻ കയ്യടോ. അത് ശരി, അപ്പൊ അവക്ക് തല്ലുകൊള്ളാൻ കഴിയ, അതുകൊണ്ട് ആ തല്ല് മുഴുവൻ ഞങ്ങക്ക് തെണ്ടി. നല്ല ഗെറ്റ്സ് ഉള്ളവനാണ് ഞാൻ, എത്ര പ്രശ്നം. നടക്കല്ലോ കുഞ്ഞേടെ, കുഞ്ഞേടെ പോയേ. അഭിഷേക് ഇതെന്തറിഞ്ഞിട്ടാ നീ പറയുന്നത്? ഇല്ലേട്ടാ, അത് ശരിയാവൂല. നമുക്ക് സ്വാഗതം ചെയ്യാം അഭീഷ് ആന്റണി. താങ്ക് യു വെരി മച്ച് പ്രിയമുള്ളവരെ. ഈ ഒരു പ്രോഗ്രാമിന്റെ അവതാരകനായിട്ടാണ് ഞാൻ ഇത്ര നേരം ഈ വേദിയിൽ നിന്നത്. എന്തായാലും ഇത്രയും നല്ല പരിപാടികൾ നടക്കുമ്പോൾ എന്റെ മിമിക്രി എങ്ങനെ നിങ്ങൾ സ്വീകരിക്കും എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഒരു നല്ല കൈയുടെ എന്നാൽ നമുക്കൊരു ചെറിയ മിമിക്രി നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. മിമിക്രി എന്ന് പറയുമ്പോൾ കോമഡി ഉത്സവത്തിൽ മിമിക്രിയുടെ പുതിയൊരു തലം എന്ന് പറയുന്നത് സ്പോട്ട് ഡബ്ബിംഗ് ആണ്. അപ്പം ഞാൻ ആദ്യം ഒരു അധികമൊന്നും ചെയ്യുന്നില്ല, കാരണം ഒരുപാട് പരിപാടികളിവിടെ അരങ്ങേറാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അധികം ഞാൻ മിമിക്രി ചെയ്യുന്നില്ല, ഒരു ചെറിയ ഐറ്റം മാത്രം കാണിക്കാം. ഒരു സ്പോട്ട് ഡബ്ബിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. തുടക്കം മാംഗല്യം എന്ന ചിത്രം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, ബാംഗ്ലൂർ ഡേയ്സിലെ ഈ ഒരു ഗാനം തുടക്കം മാംഗല്യം എന്ന് പറഞ്ഞ ഗാനം. ഈ ഗാനം നമ്മളുടെ പ്രിയപ്പെട്ട മലയാളത്തിലെ സിനിമാ താരങ്ങൾ പാടി അഭിനയിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകുമെന്ന് എൻ്റെ ഭാവനയിൽ ഞാൻ തന്നെ കോമഡി ഉത്സവത്തിലും അമൃത ടി വിയിലെ കോമഡി മാസ്റ്റേഴ്സിലൊക്കെ ഞാൻ തന്നെ അവതരിപ്പിച്ചൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ലൈവായിട്ട് അവതരിപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു മഴയത്ത് നിന്ന് മിമിക്രി ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു പരിപാടിക്കുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കൈയുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് തുടക്കം മാംഗല്യം എന്ന് ആ ഗാനം മലയാളത്തിലെ പ്രിയപ്പെട്ട താരങ്ങൾ ഈ സ്ക്രീനിൽ പാടി അഭിനയിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. അതിന് ഓഡിയോ ഉണ്ട്, എനിക്ക് ഓഡിയോ ഒന്ന് കറക്റ്റായിട്ട് കിട്ടണം, എന്നാലേ പാടാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി. ആദ്യം മുതൽ ഓനെ ബാലകൃഷ്ണ ഒച്ചള്ള കള്ളനായിന്റെ ഓനെ, ഞങ്ങള് പഴയ താരങ്ങൾ എല്ലാവരും കൂടി ഒരു പാട്ട് പാടാൻ വേണ്ടി പോയണ മക്കളെ, എല്ലാവരും ഉഷാറായിട്ട് കൈയടിച്ച മാത്രം മതി. പ
പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കിളി മഴയുടെ കൂട്, പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കിളി മഴയുടെ കൂട്, കണ്ണാളെ കട്ടുന്നുണ്ടല്ലോ, ഓ അത് നിന്നെ കൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം പിന്നെ ജീവിതം, തുടക്കം മാംഗല്യം കമ്പുനീനം പിന്നെ ജീവിതം, ഞാൻ മൈക്ക് ജനാർദ്ദന് കൈമാറാൻ വേണ്ടി പോവുകയാണ്. കഥയല്ലേ കൺപടയല്ലേ ആദ്യം ചൊല്ലും നിൽക്കണമെന്ന്, കണ്ണാതീവയിൽ കൊള്ളല്ലേ വെയ്യും ചൊല്ലും. ഓ കഥ മാറും ചേകവനാകും കുറുമിയെടുക്കും മണവീനം. എല്ലാം പറഞ്ഞു ഉഷാറാ വന്നിട്ടുണ്ടെങ്കി ബാക്കി പാട്ട് ഞാൻ പാടാ. ഇള്ളക്ക് കുത്തി മലത്തഞ്ഞാണ് കേട്ടോ ഈ കേട്ടോ ഈ കുട്ടി പെട്ട പിന്നെ നീല കാശം കണ്ടോ തിന്നോ ചൊല്ലുന്നോ. കണ്ണ എൻ കണ്ണ എൻ കള്ള കൾക്കുൾ തീർക്കും മേലെ പരീക്ഷിപ്പറ്റും മേലെ വീട്ടിൽ പാറും ഞാനും. ൊഴുക്കിടാക്കി തടങ്കലാക്കി തടങ്കലിൽ തളച്ചുകെട്ടാൻ മനസ്സിനും ഒരു കൊതി ഉണ്ടല്ലോ. മുടകയും വരുങ്കതാലി കുരുക്കിടാക്കി ഏതോടായി പാട്ടെഴുത. തുടക്കം ജീവിതം പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കിളി മഴയുടെ കൂട്, പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കിളി മഴയുടെ കൂട്, കണ്ണാളെ കെട്ടുന്നുണ്ടല്ലോ, ഓ അത് നിന്റെ കൂട്ടാനാണല്ലോ. പിന്നെ ജീവിതം പിന്നെ ജീവിതം അല്ലോ തമുത്തനാരേന പിന്നെ ജീവിതം പിന്നെ ജീവിതം തുടക്കം മാല്യം പിന്നെ ജീവിതം എന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടായെങ്കിൽ നല്ലൊരു കയ്യടി തരാം. എന്റെ ഈശ്വര എല്ലാവർക്കും ഇഷ്ടായിയാവൂ. താങ്ക് യു വെരി മച്ച്. അപ്പോ നിങ്ങളുടെ പ്രോത്സാഹനത്തിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് മിമിക്രി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ഈ മഴയും സമയമില്ലായ്മയും ഒക്കെ കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല കൈഡി തരാം. ഇനി ഒരു അവസരത്തിൽ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാം. താങ്ക് യു. നല്ല രീതിയിൽ ശബ്ദം ചെയ്തു തന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് പ്രിൻസേട്ടന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അടുത്ത വളരെ വ്യത്യസ്തമായൊരു ഡാൻസ് പെർഫോമൻസിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു.
सिग्नल तोड़ ताड़ के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के താങ്ക് യു. വളരെ മനോഹരമായ ഒരു ഡാൻസ് പെർഫോമൻസ് നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് ഗ്രൂപ്പ് സോങ് ആണ് നമ്മുടെ ഇവിടുത്തെ മിടുക്കന്മാരും മിടുക്കികളും ചേർന്ന് വളരെ മനോഹരമായൊരു ഗാനമാണ്. ഈ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദർശിൻ്റെ സ്റ്റുഡൻസാണ് ഈ ഗാനം നിങ്ങൾക്കായിട്ട് പാടുന്നത്. എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേരത്തെ പാടിയവർ തന്നെ ഈ കൂട്ടത്തിലുണ്ട്. നേരത്തെ പാടിയതിലും വളരെ വ്യത്യസ്തമായ ഒരു ഗാനമാണ് ഇപ്പോൾ ഇവർ പാടാൻ വേണ്ടി പോകുന്നത്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാരൻസും ഒപ്പം കൂടുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഗാനത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഹലോ സർ. ഹലോ ഹലോ സർ. ലോ ഹലോ ചേക് ചേക് ലോ. ഹലോ സർ. ഹലോ ഹലോ ചേക് ചേക് ലോ. ബേസ് ഗിറ്റാർ ഓൺ ചെയ്യാ സർ. ബേസ് ഗിറ്റാർ ഹലോ ഓണാക്കാൻ ബേസ്.
ഹലോ അച്ഛൻ. Take long. Hello. Check. Hello. 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 അരുണകിരണ ദീപം പാവക്കടലിരുദയമാകുന്നു, നിരനിരയിൽ നാഗോളം പ്രണവനയനമാകുന്നു. കൃതികളിൽ ഒരു വരമൊഴിയായി വിജയശങ്കമുണരുകയായി ശുദ്ധി നേടും ഓരോ കണ്ണിൽ സത്യ ദർശനം ഭംഗിയും തീരുന്നു.
അരുണകിരണ ദീപം പാപക്കടലിൽ ഉദയമാകുന്നു. തിമിര നിരയിൽ ഇന്നാഗോളം പ്രണവ നയനമാകുന്നു. ദീപം പാവക്കളിൽ ഹൃദയമാകുന്നു. ഇവരെ നിരയിൽ ഇന്നാഗോളം പ്രണവ നയനമാകുന്നു. കിരണ ദീപം പാപക്കടലിൽ ഉദയമാകുന്നു. ഇവര നിരയിൽ ഇന്നാഗോളം പ്രണവ നയനമാകുന്നു. Thank you. താങ്ക് യു. വീണ്ടും വളരെ മനോഹരമായൊരു ഡാൻസ് പെർഫോമൻസിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. നേരത്തെ കമലദളത്തിലെ പാട്ട് പാടിയപ്പോൾ അതിനൊപ്പം ഡാൻസ് കളിച്ച ശ്രീലക്ഷ്മി ശങ്കർ എന്ന കലാകാരി വേദിയിലേക്ക് വീണ്ടും എത്തുകയാണ്. ഈ കലാകാരിയെ കുറിച്ച് പറയുമ്പോൾ 2021 മിസ്സസ് കേരള ഫസ്റ്റ് റണ്ണറപ്പാണ്. അതുപോലെ തന്നെ ചോയ്സ് സ്കൂളിലെ ഡാൻസ് ടീച്ചർ കൂടിയാണ് ഈ ഒരു കലാകാരി. നിറഞ്ഞൊരു കൈയടി കൊടുത്ത് വളരെ വ്യത്യസ്തമായൊരു ഡാൻസ് പെർഫോമൻസിന് വേണ്ടി വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരി ശ്രീലക്ഷ്മി ശങ്കർ.
താങ്ക് യു വെരി മച്ച്. ഇതിൽ വളരെ മനോഹരമായി തന്നെ അവർ നൃത്തം ശ്രീലക്ഷ്മി അവതരിപ്പിച്ച് പാടി മഴ പെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നൃത്തം ചവിട്ടി മഴ മാറ്റിക്കളയെന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഭഗവാനെ വിളിച്ച് നൃത്തം ചവിട്ടിയപ്പോൾ ഇത്രയും നേരം ഉണ്ടായ മഴ എവിടെ പോയിന്നൊരു പിടുത്തമില്ല. അത് ആ ഒരു കലാകാരിയുടെയും ആ നൃത്തത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത തന്നെയായിരിക്കും. ഈ ഒരു വേദി എന്തുകൊണ്ടും ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക് എല്ലാവർക്കും. വളരെ ഭംഗിയായി തന്നെ ചോയ്സ് സ്കൂളിലെ ഡാൻസ് ടീച്ചർ കൂടിയാണ് ഈ ഒരു കലാകാരി. എന്തായാലും താങ്ക് യു വെരി മച്ച്. ഇനി അടുത്തത് ഒരു അക്കാദമി ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ്. Light. Gopangani Atmavile സ്വരമുരളിയിലൊഴുകും നിസ സഗമപനിസഗ സഗമപനിസഗ
മാഗസാനി സപാനി മപക മപാനി സാനി പമക പമക പമകസാനി സപാനി സമക ആത്മാവിവേശ്വര മുരളിയൊഴു സാരംഗയിൽ പാറൂറുമെൻ വരഞ്ചുങ്കളകലികേ രാധികേ വരൂ വരൂ നിലാവിൻ പാർവഴിയാടനോ മരേ വരൂ വരൂ വസന്തം പൂത്തേൻ ചോരാർ കരവീരൻ മാതന്ത പൊന്നിലയാസലോരയാമാകെ നരളിതമായി ഗുരുതാഞ്ജനി ആത്മാവിൽ സ്വര മുരളി സാരംഗയിൽ പാലോരും എന്തര മംഗള കലികേ ും കുന്താവണി കണ്ട് പൂക്കുമ്പോൾ ഹൃദയം കവിയം ഗാനം വീണ്ടും ൂപാങ്കനെ ആത്മാവിൽ സ്വരമുരളിയിൽ ഒഴുകും സാരംഗയിൽ പാറോലു നെൻവരമംഗളകരികേ സഖികൾ മുത്തും മലരും കൈവല്യമേകാംബരൂപാങ്കനെ ആത്മാവിലും സ്വരപുരളിയിലൊഴുകി സാരംഗയിൽ പാരോരുമെന്നുവരമംഗള കലികേ രാമാധികേ വരൂ വരൂ നിലാവിൻ പാർവീരാടാമോ മനേ വരൂ വരൂ കസന്തം പൂത്തേൻ ചോരാർ കരവീ ായി ഗോപാഞ്ജനെ ആത്മാവിൽ സ്വരപുരടിയിലൊഴുകും സാരംഗയിൽ പാറോലു മൻവര മംഗള അറിയേ Thank you. Thank you. Thank you very much. അടുത്തത് വളരെ വ്യത്യസ്തമായ ഒരു സ്കിറ്റാണ് നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ കുറേ നേരമായി അവർ റെഡിയായിരിക്കുകയാണ്. ഈ സ്കിറ്റ് എന്ന് പറയുമ്പോൾ ലൈവ്
സ്കിറ്റാണ്. സാധാരണ സ്കിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റെക്കോർഡിങ് സ്കിറ്റൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെ ലൈവ് ആയിട്ടാണ് അവർ രണ്ടുപേര് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പൗളി ചേച്ചിയും ശിവജി ചേട്ടനും കൂടിയാണ് ഈ ഒരു സ്കിറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇവര് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു സ്കിറ്റാണ് ഇത്. കുറെ നാളുകൾക്ക് മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമല്ല, ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സ്കിറ്റാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരുടെയും നല്ല സപ്പോർട്ടും കയ്യടിയും ഒക്കെ ഉണ്ടാവണം. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ മഴയൊക്കെ മാറിയിട്ടുണ്ട്, എല്ലാവരും ഈ ഒരു ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. സൈഡിലേക്ക് പോകുന്നത് നല്ലത്, ഫ്രണ്ടിലിരുന്ന് പ്രോഗ്രാം ആസ്വദിക്കുന്നതായിരിക്കും. ഇപ്പൊ നല്ലൊരു സ്കിറ്റിലേക്ക് ഏവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം. ആദർശന്റെ മനോഹരമായ ഒരു പാട്ട്. സ്കിറ്റിന് വേണ്ടി അവര് മൈക്ക് തയ്യാറാവുന്നതേ ഉള്ളൂ. എന്തായാലും അതിനു മുമ്പ് ഒരു ഗാനം കേൾക്കാം. Thank you.
ശ്രുതി ഏതോ ഇളിനാദം തരണി മധുമാരി തീരു. കഴിഞ്ഞു കടന്നിടും ഗ്രാമൂവിൽ പഞ്ചോടക്കുടയ്ക്കുള്ളിൽ നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ. ഇടവപ്പാലി കഴിഞ്ഞു കടന്നിടും ഗ്രാമഭൂമി പച്ചോടക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ. ും തിരുന്ന സഖിയും പാതയും ഇടയും ഇളമിഴിയും ഓർമ്മകൾ പോയിടും നിമിഷം ധന്യം. ഏതോ ഇളിനാദം കരളി മധുമാരി പെയ്തു. കനവിൻ പാടും എന്റെ പൂമുഖത്തെ ചേക്കേറാനെത്തിയിടുന്നൊരു ചൈത്രമാസ പൈകിളിയെ പോലെ. കനവിൻ പാടും എത്ര ദിനങ്ങൾ നോക്കിയിരുന്നു എന്റെ പൂമുഖത്തെ ചെല്ലേറാനെത്തിയിടും ഒരു ചൈത്രമാസ കൈകിളിയെ പോലെ. വന്നവർ മനസ്സിൽ പകർന്നു പ്രണയമം തേനോളും മൊഴിയും ഓർമ്മ കൂടിടും ഈ നിമിഷം ധന്യം. ഏതോ മധുമാരി പെയ്തു ആരാഗമാധുരി പതിവൂറും നന്ദമാശ്രുതി അറിയാതെ പാടി 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 ഏതോ ഇനാദം കരണി മാറി തീരു ആരാഗമാധുരി അതിരുമന്ദമാശ്രുതി അറിയാതെ പാടി പാടി പാടി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. നമ്മളെല്ലാവരും ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനവും കയ്യടിയും പ്രതീക്ഷിച്ചുകൊണ്ട് മനോഹരമായ സ്കിറ്റിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. അച്ഛാ റോണി അച്ഛോ അച്ഛോ
നിന്നെ കൊറേ നാളായല്ലോ പള്ളിയിലേക്ക് കണ്ടിട്ട്. ഞാൻ പള്ളിയിലേക്ക് വരണ്ട, അച്ഛൻ കാണാൻ കേട്ടായിരിക്കും. അത് വിട്. പിന്നെ എപ്പോഴും മഞ്ഞില്ല വെച്ച കാല് വേദനയൊക്കെ ആണല്ലോ, നടക്കാനും പറ്റില്ല എപ്പോഴും. ആർക്കും അസുഖമില്ലാത്ത എനിക്കുണ്ടല്ല. അച്ഛന് സാറിന്റെ കാലിൽ വേദന ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നിക്കല്ല. ഞാൻ അവിടെ നിന്ന് ആ കിഴക്കറ്റത്തൊന്നും വരണ്ടേ. നീന്തി തുടിച്ച് ജോസഫിന്റെ കാര്യം ഒന്നും പറയാതിരിക്കണല്ലോ. വന്നാലായി, വന്നില്ലെങ്കിലായി. വെള്ളിയാഴ്ച വരും കേട്ടാ. പള്ളിയിൽ വരാത്തതാണ്, പുള്ളിക്ക് തോന്നണ പോലെ. പിന്നെ എന്തെങ്കിലും 7:30 അച്ഛനോട് ചോദിച്ചത് കിട്ടുമെന്ന് പല ആൾക്കാരും എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനത് അച്ഛനോട് ചോദിക്കാൻ വേണ്ടി വന്നാണ്. അല്ല, ചോദിച്ചാല് കിട്ടുമെന്ന് ആരാ പറഞ്ഞു? കിട്ടുമെന്ന് നമ്മുടെ മോളി പറഞ്ഞു, ലിൻസി പറഞ്ഞു. അവരൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛനോട് ചോദിച്ചാൽ വേറെ ആരോടും ചോദിച്ചു നടക്കണ്ട, കിട്ടും. നമ്മ വേറെ വള്ളി പോയി ചോദിക്കേണ്ട കാര്യമില്ല, ഇവിടെ അല്ലേ നമ്മുടെ ഇടവക. അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റും. അപ്പൊ റോണി അച്ഛനോട് ചോദിച്ചാൽ കിട്ടും. എന്തായാലും ആര് ചോദിച്ചാലും എന്തെങ്കിലും കൊടുക്കുന്ന ആളാണെന്ന് പരക്കെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ. നിനക്ക് എന്താ വേണ്ടത്? എനിക്കേ അച്ഛൻ തരാതിരിക്കരുത്. പറഞ്ഞു അച്ഛൻ എനിക്കൊരു നിക്കർ തന്നെ. എന്താ അച്ഛൻ? നീ വേറെ എങ്ങും ചെയ്യുന്നു, ഈ നിക്കർ ചോദിക്കരുത്. ഇല്ല അച്ഛനൊരു കാര്യം ചെയ്യാം, സ്റ്റിക്കർ അല്ലേ നിനക്ക് കൊണ്ടത്. അന്തോണി സുബുളിയാളിന്റെ വേണം. അന്തോണി സുബുളിയാളിന്റെ തന്നെ വേണം. കർത്താവിന്റെ പോരെ? കർത്താവ് ഇതിന്റെ അകത്ത് ചേരില്ല, ഇത്തിരി വലുതാണ്. മരിയന്റെ കയ്യില് കർത്താവിന്റെ ഉള്ളു. അന്തോണി സുബുളിയാളിന്റെ വേണമെങ്കിൽ നീ അടുത്ത ആഴ്ച പോയിക്കോ. മരി ഒരു സ്ഥലത്തും ചെന്ന് എനിക്ക് ചോദിക്കല്ലേ കേട്ടാ. ശരി ശരി. താങ്ക് യു വെരി മച്ച്. കുറച്ച് സമയം കൊണ്ട് നമ്മളെ ചിരിപ്പിച്ച ഒരു സ്കിറ്റായിരുന്നു അല്ലേ? എന്തായാലും വളരെ നല്ലൊരു സ്കിറ്റായിരുന്നു. ഇത്ര നേരം ചിരി ഇവിടെ അധികം ആരെങ്കിലും കാണാനുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു ചിരിയുടെ മഴ നമുക്ക് പെയ്തു തന്ന മോളി പൗളി ചേച്ചിക്കും നമ്മുടെ ശിവജി ചേട്ടൻ നല്ലൊരു ഗൈഡ് കൂടി നമുക്ക് കൊടുക്കാം. താങ്ക് യു. അടുത്ത് വീണ്ടും കൃഷ്ണപ്രിയ വളരെ മനോഹരമായ ഒരു മലയാള ഗാനവുമായിട്ട് എത്തുകയാണ്. സ്വാഗതം ചെയ്യാം. സുന്ദര
ആഘോഷങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ആഘോഷങ്ങൾക്ക് മാറ്റം കൂട്ടിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്നൊരു വളരെ വ്യത്യസ്തമായ ഒരു ഡാൻസ് പെർഫോമൻസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്ന വേദിയിൽ കളർഫുൾ സിനിമാറ്റിക് ഡാൻസ്. ും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണേ, മൺവാന താരം പെണ്ണിൻമയിൽ പിന്നാണേ. താരം വന്നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോറം ചുണ്ടോറം നിന്നെ കണ്ടാരും വെച്ചേ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. ചെക്കന് വണ്ണം ടെൻഷൻ അടിച്ച് ചങ്ങ പറിച്ച് ചേർന്നൊരു ചങ്ങൊടുപ്പം ചൻസുകളെല്ലാം ആർപ്പ് വിളിച്ച് കൂടണക താങ്ക് യു. വീണ്ടും നമ്മളുടെ ഇവിടുത്തെ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള ആദർശിന്റെ സ്റ്റുഡൻസ് എത്തുകയാണ്. വീണ്ടും മനോഹരമായൊരു ഗാനവുമായിട്ട് നിറഞ്ഞൊരു കയ്യടി കൊടുത്തുകൊണ്ട് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം പാരൻസും കൂടി എത്തുന്നുണ്ട്. നേരത്തെ പാടിയ രണ്ട് പാട്ടുകളും വളരെ ഗംഭീരമായിരുന്നു. ഈ ഗാനം അതിലും ഗംഭീരമായിരിക്കും. നിങ്ങൾ ഏവരുടെയും നല്ല പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും.
കേട്ടോ. ചെക്ക് ചെക്ക്, ഹലോ ചെക്ക് ചെക്ക്, ചെക്ക് ചെക്ക്. Check, 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 check. Thank you.
Bosco Academy of Music and Fine Arts. പേപ്പർ വരെ കഴിച്ച ശ്രീകൾ വാഴുന്നു
മണ്ടി ഹലോ 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 പ്രിയപ്പെട്ടവരെ, അവസാന ഘട്ടത്തിലേക്കാണ് എൻ്റെ ഒരു പാട്ട് പിന്നെ ഒരു ഡാൻസ് കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഈശ്വരനോട് നന്ദി പറയുന്നു. അത്രയും പരിപാടി എന്താകുമെന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല, അത്രയും വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം പാടിയതാണെന്ന്. അപ്പോൾ ഈശ്വരന് എല്ലാവരുടെയും പേരിലും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഡോൺ ബോസ്കോ, വെണ്ണല ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു വേദി, 15 വർഷം മുമ്പ് ഞാൻ ഈ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. 15 വർഷം മുമ്പ് അത് നന്നായിട്ടൊക്കെ കഴിഞ്ഞു, എല്ലാം നന്നായിട്ട് തന്നെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയും നന്നായിട്ട് വരണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഏതായാലും നമ്മൾ, ഞാൻ പ്രതീക്ഷിച്ച പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളാണ് എൻ്റെ അടുത്ത് പ്രതീക്ഷിച്ചത്. അത് എനിക്ക് തോന്നുന്നു വലിയ അപകടങ്ങളില്ലാണ്ട് അങ്ങോട്ട് കഴിഞ്ഞു പോയി എന്ന് മാത്രമേ ഞാൻ അവകാശപ്പെടുന്നുള്ളൂ. കുറച്ചും കൂടിയൊക്കെ ബെറ്ററായിട്ടൊക്കെ പാടാമായിരുന്നു, അത്രയും പാടില്ലായിരുന്നു. നല്ല പനിയാണ്. അപ്പോൾ ഡോൺ ബോസ്കോയിലുള്ള എല്ലാ റക്ടർ അച്ഛനും ഇവിടുത്തെ എല്ലാ അച്ഛന്മാർക്കും, ഈ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന എല്ലാവർക്കും, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും, ഓർക്കസ്ട്രയുടെ പേരിലും, എൻ്റെ സ്റ്റുഡൻസിൻ്റെ പേരിലും, അവരുടെ പാരൻസിൻ്റെ പേരിലും,
ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഓർക്കസ്ട്ര പേരെടുത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. ഓർക്കസ്ട്രയിൽ സഹകരിച്ച എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ കൊടുത്ത പാട്ടുകളൊക്കെ പഠിച്ചു, എന്നോട് വളരെയധികം സഹകരിച്ചു, പിള്ളേരുടെ പാട്ടൊക്കെ പഠിച്ചു. അപ്പോൾ ഞാൻ അവരോടും എല്ലാവരോടും കൂടി ഒന്നിച്ച് നന്ദി പറയുകയാണ്. സമയക്കുറവുകൊണ്ടാണ്, 10 മണി 10:30 10 മണി വരെ നമുക്ക് അലവിടെ ഉള്ളൂ. അപ്പോൾ ഇനി എന്താ പറയേണ്ടത്, എനിക്ക് കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ തയ്യാറാക്കി 2 ദിവസം പ്രാക്ടീസിനൊക്കെ കൊണ്ടുവന്ന പാരൻസിനൊക്കെ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇതിൻ്റെ ഈ ശബ്ദവിധാനം എന്ന് പറഞ്ഞാലേ സാബു സൗണ്ട് അല്ലേ, സാബു സൗണ്ടിന് എൻ്റെ പ്രത്യേകം നന്ദി. എക്സ്പെഷ്യലി പ്രിൻസേട്ടൻ, പ്രിൻസേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്പെഷ്യലാണ്, എൻ്റെ സ്പെഷ്യൽ ഓപ്പറേറ്ററാണ് പ്രിൻസേട്ടൻ. പ്രിൻസേട്ടനും ശ്രീജിത്തുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും നോക്കാനില്ല, ധൈര്യമായിട്ട് ആ സെക്ഷൻ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. പ്രിൻസേട്ടൻ്റെ തന്നെ ശിഷ്യനാണ് ശ്രീജിത്തു. അപ്പോൾ ഇവിടെ 15 വർഷം മുമ്പ് നടത്തുമ്പോൾ ശ്രീജിത്താണ് ഇവിടെ എല്ലാ സംഭവങ്ങളും എനിക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ശ്രീജിത്തിനോടും മാസ്റ്റർ പ്രിൻസേട്ടനോടും എൻ്റെ എല്ലാ അഗൈതവുമായ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം, പാട്ടിലേക്ക് കടക്കുന്നു. उदास आज मेरी कभी ये रात न गुजरे, मोहब्बत का हर एक लम्हा है, मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे. तेरे आशिक किस बात पे शर्माना, सीने से लगा ले नाचने का बहाना, उस नौला जवाब है उम्मीद हुई उतार है, अरदास हम नहीं बेगाने बनिया ना माने हम तेरा जोरुबा सुधाना उधार अभिशरण अभिशोधा, मैं मजबूर तू है मेरी लगा तेरे दिल का तारा नजराना, जान जोड़ा निकला तू बंदों से पिला दे पिला दे, रंग भरी महफिल में तू फिर नया गिरा दे, ये यादों का माल Yeah.
ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ ബഹുമാനപ്പെട്ട ജുബിനച്ഛനെ രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടി വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം. അതുപോലെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ ഇവിടെയുണ്ട്. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേരളത്തിനകത്തും പുറത്തും കോർഡിനേറ്റ് ചെയ്യുന്ന എറണാകുളം സ്വദേശി തന്നെയാണ് അദ്ദേഹം. നല്ലൊരു കയ്യടി കൊടുത്ത് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സുധീർ നവോദയ, ഒരുപാട് വർഷം ആയി വേദികളിൽ നല്ല നല്ല ഷോസുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും അദ്ദേഹം ഇത്തവണ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രത്യേകമായിട്ട് നല്ലൊരു കയ്യടിയും നന്ദിയും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ജുബിനച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദിയുടെ ഒരു വാക്ക് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. സമയം ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും 10 മണിക്ക് നമുക്ക് പ്രോഗ്രാം തീർക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം. 2008 മുതലാണ് എനിക്ക് ആദർശിനെ പരിചയം. ഞാൻ അന്ന് ബ്രദറായിരുന്നു, ഒരു വൈദികനായിട്ടില്ല. ആ സമയത്ത് ആദർശ് ബഹുമാനപ്പെട്ട യാഷിനച്ഛനുമായിട്ട് ഇവിടെ വന്ന് അക്കാഡമിയിൽ, അന്ന് ഡോൺ ബോസ്കോ, അന്ന് അക്കാഡമിയില്ല, ഡോൺ ബോസ്കോ കൾച്ചർ സെൻറ്ററിലെ കുട്ടികളെ കർണാട്ടിക് വോക്കൽ പഠിപ്പിക്കുവാൻ വേണ്ടി വരികയും അവരുമായിട്ടുള്ള ഒരുപാട് സംഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ രണ്ട് വ്യക്തികൾക്കും, ഫാദർ യാഷിനും ബഹുമാനപ്പെട്ട ആദർശ് സാറിനുമുള്ള പാട്ടിനോടുള്ള, കർണാട്ടിക് വോക്കലിനോടുള്ള അവിടെ തീർത്തും വളരെ വ്യക്തിപരമായ അവരുടെ ഒരു സ്നേഹവും ആദരവും ഒക്കെ തന്നെ കണ്ട് മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്നാണ് പിന്നീട് മുമ്പോട്ട് ഡോൺ ബോസ്കോ അക്കാഡമി മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞ നമ്മളൊരു അക്കാഡമി മുമ്പോട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അന്ന് ഒരുപാട് ഇവരുടെ പാട്ടുകൾ കേൾക്കുകയും പാട്ട് ആസ്വദിക്കുവാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇതൊരു വേദികളിലല്ല, അവർ പരസ്പരം പാട്ടുകൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ. അന്ന് മുതൽ ഞാൻ ആദർശിൻ്റെ വലിയൊരു കട്ട ഫാനായിരുന്നു. ആദർശിനോട് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ 2019 ആദർശ് പറഞ്ഞു, ആദർശ് സാറ് പറഞ്ഞു, 15 വർഷം മുമ്പ് ഈ ഒരു വേദിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് നിർഭാഗ്യവശാൽ എനിക്ക് ആ പ്രോഗ്രാം കൂടാൻ സാധിച്ചില്ല. കാരണം ഞാൻ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് എൻ്റെ പ്രാക്ടീസ് നടന്നിരുന്നുവെങ്കിലും ഇവിടുന്ന് ഞാൻ മാറിയതിന് ശേഷം, ട്രാൻസ്പോർട്ടിൽ മാറിയതിന് ശേഷമാണ് ആക്ച്വലി ആ പ്രോഗ്രാം ഇവിടെ ടേക്ക് പ്ലേസ് ചെയ്തത്. അന്ന് എനിക്ക് ആ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. പിന്നീട് ആദർശിൻ്റെ ഒരു സ്റ്റേജ് ഷോ ഞാൻ ശരിക്കും കണ്ടത് 2019 വൈപ്പിനിൽ വെച്ച് ഒരു പ്രോഗ്രാം ചെയ്തപ്പോഴാണ്. അന്ന് ആദർശിൻ്റെ 15 കൂടുതൽ പാട്ടുകൾ ആദർശ് തന്നെ അന്ന് പാടി തകർക്കുന്നത് കണ്ട് അന്ന് തന്നെ ആദർശിന് പറഞ്ഞു, ആദർശ് എന്തെങ്കിലും ഒരു സാധ്യത എനിക്കുണ്ടെങ്കിൽ, ഒരു അവസരം എനിക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഡോൺ ബോസ്കോ വെണ്ണലയിൽ ആദർശിൻ്റെ തന്നെ ഒരു ഗാനമേള എനിക്കിവിടെ പങ്കെടുപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, സംഘടിപ്പിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അന്ന് പിന്നീട് കോവിഡൊക്കെ വന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. പിന്നീട് 2021-22 കൊച്ചിൻ ഫൈൻ ആർട്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അവർ ഗാനമേള സംഘടിപ്പിച്ചപ്പോഴും ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ എവിടേക്ക് ആദർശ് പ്രോഗ്രാം സംഘടിപ്പിച്ചാലും ഒരിക്കൽ പോലും ഞാനത് മിസ്സാകാറില്ല. 2019 ഞാൻ അക്കാഡമിയുടെ ചാർജ് ഏറ്റെടുക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആദർശും ആദർശൻ്റെ പ്രിയപ്പെട്ട അമ്മ പൗളി ചേച്ചിയുമാണ്.